ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോപ്പിനൈറ്റ്. ഞാൻ അഭിജിത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ടാക്സ് ഇൻഫോർമേഷന്റെ റിവ്യൂ പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ടാക്സ് ഇൻഫോർമേഷൻ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം 8 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു മെയിൽ കിട്ടും. നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആയോ അപ്രൂവ്ഡ് ആയോ എന്ന് നമുക്ക് ആ മെയിലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഫസ്റ്റ് റിവ്യൂ. ഫസ്റ്റ് റിവ്യൂ കഴിഞ്ഞ ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് സെക്കൻഡ് റിവ്യൂവിന്റെ ഒരു മെയിൽ വരും. അപ്പൊ സെക്കൻഡ് റിവ്യൂവിൽ അവർ നോക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷനെ കുറിച്ചായിരിക്കും. അപ്പൊ വെരിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് ആവശ്യപ്പെടും. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫുൾ ലീഗൽ നെയിം കാണിക്കുന്ന ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഐഡിയുടെ ഒരു കോപ്പിയാണ് അവർ ആവശ്യപ്പെടുക. അപ്പൊ ഏതെങ്കിലും ഒരു ഐഡി നമ്മൾ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അവർ അപ്രൂവ് ചെയ്യുന്ന ചില ഐഡീസ് ഉണ്ട്, അത് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എങ്ങനെയാണ് അയക്കേണ്ടത്, നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ പോയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യണോ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരിൽ ഗൂഗിൾ ആഡ്സെൻസിൽ ടാക്സ് ഇൻഫോർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടാക്സ് ഇൻഫോർമേഷന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ എന്റെ ലിങ്ക് ഉണ്ട്, വേഗം പോയി കണ്ടിട്ട് വരാം. അപ്പൊ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതേപോലത്തെ ഒരു മെയിലായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഈ മെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇപ്പം നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ്റെ സെക്കൻഡ് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ ടാക്സ് ഇൻഫോർമേഷനിൽ കൊടുത്തിരിക്കുന്ന നെയിം നമ്മുടെ ഫുൾ ലീഗൽ നെയിം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു ഐഡിയുടെ കോപ്പി അവർക്ക് സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഫർദർ പ്രൊസീഡിങ്സ് നടത്താൻ പറ്റുള്ളൂ. ഇനി സപ്പോസ് നമ്മുടെ ടാക്സ് ഇൻഫോർമേഷനിൽ നമ്മളൊരു തെറ്റായിട്ടുള്ള നെയിമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐഡിയിലെ നെയിം അല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് അവരിവിടെ പറഞ്ഞിട്ടുണ്ട്, സൈനിങ് ടു ദ ഗൂഗിൾ പേയ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ നേരിട്ട് പോയാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ ഒരു ടാബ് ഓപ്പൺ ചെയ്യുക, ഇന്ന് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ പോവാം, എന്നിട്ട് സൈനിങ് ചെയ്യുക. സൈനിങ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു വേറൊരു ഓപ്ഷൻ കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും, വെരിഫിക്കേഷൻ ചെക്ക്. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പേയ്മെൻറ്റിൽ പോയിട്ട് പേയ്മെൻറ്റ്സ് ഇൻഫോ എടുക്കുക, എന്നിട്ട് ഇവിടെ മാനേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നാൽ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു നീല കളറിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും, മാനേജ് ടാക്സ് ഇൻഫോ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മൾ മുമ്പ് സബ്മിറ്റ് ചെയ്ത ടാക്സ് ഇൻഫോർമേഷൻ്റെ സ്റ്റാറ്റസാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് റിവ്യൂവിൽ അത് അപ്രൂവ്ഡ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് റിവ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐഡിയിലുള്ള ലീഗൽ നെയിം അല്ല നമ്മൾ ടാക്സ് ഇൻഫോർമേഷനിൽ കൊടുത്തതെങ്കിൽ നമ്മൾ ഈ ടാക്സ് ഇൻഫോർമേഷൻ റീസബ്മിറ്റ് ചെയ്യണം. റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ സബ്മിറ്റ് ന്യൂ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇഫ് യു സ്റ്റാർട്ടഡ് എ ന്യൂ ഫോം യുവർ പ്രീവിയസ്ലി സബ്മിറ്റഡ് ഫോം വിൽ ബി റിമൂവ്ഡ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ മുമ്പ് സബ്മിറ്റ് ചെയ്ത ടാക്സ് ഫോം അത് ഡിലീറ്റ് ആയിട്ട് പുതിയ ടാക്സ് ഫോം ആണ് ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് ന്യൂ ഫോം എന്ന്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ടാബ് ആയിരിക്കും റീഡയറക്റ്റിലൂടെ ഓപ്പൺ ആയിട്ട് വരാം. ഇവിടെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ പാസ്വേഡും കൊടുത്തിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മൾ മുമ്പ് പ്രീവിയസ് വീഡിയോയിൽ ടാക്സ് ഇൻഫോർമേഷൻ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടിയും നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി സപ്പോസ് നമ്മുടെ ടാക്സ് ഇൻഫോർമേഷനിൽ കൊടുത്തിരിക്കുന്ന നെയിം തന്നെയാണ് നമ്മുടെ ഫുൾ ലീഗൽ നെയിമിങ്, അത് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ഐഡിയയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ നെയിം നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐഡിയയുടെ ഒരു കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കിത് ക്ലോസ് ചെയ്യാം, എന്നിട്ട് നേരെ മെയിലിലേക്ക് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പ്രൊവൈഡ് എ കോപ്പി ഓഫ് ഗവൺമെൻറ് ഇഷ്യൂ ഐ ഡി വിച്ച് കൺഫേംസ് യുവർ ഫുൾ ലീഗൽ നെയിം. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐ ഡി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 3 ഐഡികളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് പാസ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാഷണൽ ഐ ഡി അതായത് നമ്മുടെ വോട്ടർ ഐ ഡി കൊടുക്കാം.
അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വന്നിരിക്കുന്ന മെയിലിന് നിങ്ങളൊരു റിപ്ലൈ കൊടുത്താൽ മതി. അതായത് നിങ്ങളുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ഒരു ഐഡിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അയച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാനിപ്പോൾ മെയിൽ അയച്ചിരിക്കുന്നത് ഇതേപോലെയാണ്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ അയക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാം. റിപ്ലൈ കൊടുക്കുമ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐ ഡി നമ്മൾ എന്തായാലും അതിൽ അറ്റാച്ച് ചെയ്യണം. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത ടാക്സ് ഫോമിൻ്റെ ഫോമും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അത് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആഡ്സെൻസിൽ പോയാൽ മതി. ആഡ്സെൻസിൽ പോയിട്ട് പേയ്മെൻറ്റ് കൊണ്ടുള്ള ആ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും മാനേജ് സെറ്റിങ്സിൽ പോയിട്ട് താഴോട്ട് വന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് മാനേജ് ടാക്സ് ഇൻഫോ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും ഫോം W8BN ഡിഫോൾട്ട് എന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മുടെ പാസ്വേഡ് അടിക്കണം, ഗൂഗിൾ ആഡ്സെൻസിലെ പാസ്വേഡ്. അപ്പോൾ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഫോം ആയിരിക്കും ലോഡായിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്ത ടാക്സ് ഇൻഫോർമേഷൻ്റെ W8B എന്ന് പറഞ്ഞുള്ള ഇൻഡിവിജ്വൽസിനുള്ള ഫോം. അപ്പോൾ ഈ ഫോം പ്രിൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്, കാരണം അറ്റാച്ച് ചെയ്ത മെയിലിൽ അയക്കാനുള്ളതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞ മെയിലിൽ റിപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഐഡിയുടെ കൂടെ തന്നെ ഇതും അറ്റാച്ച് ചെയ്ത് അയക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനുശേഷം അവർ നമുക്ക് റിപ്ലൈ തരും. റിപ്ലൈ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവർ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതായിരുന്നു അവരുടെ മിസ്സിങ് എലമെൻറ്റ് റിവ്യൂലുള്ളത്. അപ്പോൾ അത് അവർ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അവർ എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടാക്സ് ഇൻഫോർമേഷനിൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 48 hours തന്നെ നമ്മുടെ ഐ ഡി വെരിഫൈഡ് ആവും. വെരിഫൈഡ് ആവുമ്പോൾ നമുക്കിവിടെ വെരിഫിക്കേഷൻ ചെക്ക് എന്നുകൊണ്ടുള്ള ഗൂഗിൾ ആഡ്സെൻസിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയെന്നും പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സ് ഇൻഫോർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പോയി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐ ഡി അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ 3 IDയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ വോട്ടർ ഐ ഡി. അപ്പോൾ നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ മുമ്പ് സബ്മിറ്റ് ചെയ്തപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നാം, എന്തുകൊണ്ട് നമുക്ക് ഗവൺമെൻറ് ഐ ഡി ആയിട്ട് പാൻ കാർഡ് കൊടുത്തുവിടാമെന്ന്. അപ്പോൾ വേണമെങ്കിൽ പാൻ കാർഡും കൊടുക്കാം. ഞാനും പാൻ കാർഡ് തന്നെയാണ് അയച്ചത്. പാൻ കാർഡ് അയച്ചതിന് ശേഷം അവർക്ക് സെപ്പറേറ്റ് ഒരു മെയിൽ അയച്ചിരുന്നു. പാൻ കാർഡാണ് ഞാൻ അയച്ചിരിക്കുന്നത്, അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തൊരു ഐ ഡി തന്നെയാണ്. അത് ഇന്ത്യയിലെ ടാക്സസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഡാണ് എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അതായാലും കുഴപ്പമൊന്നുമില്ല, ഫെർദർ ഡോക്യുമെൻസോ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ വീണ്ടും കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ കാർഡും അയക്കാം, പാൻ കാർഡ് അയക്കുന്നതെന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഇതിൽ വേണമെങ്കിലും ചോദിക്കാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.